അവർക്കൊക്കെയും എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ നേതൃത്വം ഒരുക്കി തയ്യാറാക്കിയിട്ടുമുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ, നേരത്തെ സോപ്രസാദ് നിങ്ങൾ കേട്ടതുപോലെ, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന വിഭാഗം, ഏറ്റവും കുറഞ്ഞ വേതനമാണെങ്കിലും ഏറ്റവും സംതൃപ്തമായ ജീവിതം നയിക്കുന്ന, നല്ല റാഹത്തോട് ജീവിക്കുന്ന ഒരു വിഭാഗം, ഒറ്റ വിഭാഗമാണുള്ളത് നമ്മളെ ബഹുമാന്യരായ ഉസ്താദന്മാർ, മദ്രസ മുഅല്ലിങ്ങൾ. എന്നാൽ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങള് ഒരു പരിധിവരെ പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ വില്ലാപ്പള്ളി ഉസ്താദ് അടക്കമുള്ള തന്നൽ ഉസ്താദ് അടക്കമുള്ള ജമിയത്തുൽ മുഅല്ലിമീന്റെ ഭാരവാഹികൾ ക്ഷേമനിധികളും മറ്റൊക്കെ ഏർപ്പെടുത്തി നടത്തുന്നു. കൂട്ടത്തില് ഇപ്പോൾ സർക്കാർ മുഅല്ലിം ക്ഷേമനിധിക്ക് രൂപം നൽകിയാണ്. കഴിഞ്ഞ ഈ ഗവൺമെന്റിന് മുമ്പുള്ള ഗവൺമെന്റാണ് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം അവർ കുറെ കൂടിയത് അതിന്റെ പെൻഷന്റെ തുകയും വർദ്ധിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല പെൺകുട്ടികളുടെ വിവാഹത്തിനും വീട് നിർമ്മാണത്തിനൊക്കെ സർക്കാരിന്റെ ക്ഷേമനിധിയിൽ നിന്ന് സഹായം നൽകാൻ വേണ്ടിയുള്ള പുതിയ സ്കീമിനൊക്കെ രൂപം നൽകിയിട്ടുണ്ട്. മാലിന്യ സുഹൃത്തുക്കളൊക്കെ അതിൽ അംഗമാകണമെന്നാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ തീരുമാനം. അതുകൊണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭങ്ങളെല്ലാം വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഈ മദ്രസ പ്രസ്ഥാനം പിന്തുണക്കുന്ന, അതിനുവേണ്ടി എല്ലാം ഒത്താശ്രമം ചെയ്യുന്ന ഓരോ മഹല്ലത്തിലെയും ആളുകളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അല്ലാഹു മാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫത്തഹ്നാ ലക ഫത്ഹൻ മുബീന. ഈ ഒരു ഫത്ഹ മുബാറക്ക് അതിന്റെ ഔദ്യോഗിക പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട KK ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل الصحابة أجمعين. بهمان الله പ്രസ്ഥാന നേതാക്കൾ, ആലിമീങ്ങൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, ശ്രോതാക്കൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നടന്നുവരുന്ന ആയിരക്കണക്കിലുള്ള മദ്രസ ഇന്ന് പ്രവർത്തനമാരംഭിക്കുമ്പോൾ അതിന്റെ പ്രവേശനോത്സവം, അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ അതിന്റെ സംസ്ഥാന ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് പ്രസംഗിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. മതവിദ്യാഭ്യാസം ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ച വളരെ പ്രോത്സാഹനജനകമായ ആ പ്രവർത്തനത്തിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. CK ആദിൽഷാ, അഞ്ചാം ക്ലാസ്, മൂന്ന് കുട്ടികളുണ്ട്, അഹമ്മദ് മിസ്ബാഹ് ബന്ധപ്പെട്ട കുട്ടികൾ, ആചരണ മികച്ച ആചരണമുള്ള കുട്ടികളൊക്കെ മുന്നോട്ട് കയറി വന്നു. അഹമ്മദ് മിസ്ബാഹ്, അനീഫൽ ഫൈസി അവർ തന്നെയാണ് ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത്.
ടി മുഹമ്മദ് ജാബിർ, എ റാഹില. പി ടി എ കമ്മിറ്റിയാണ് ഈ സമ്മാനങ്ങളെല്ലാം നൽകുന്നത്. എൻ കെ നിഫില ഫാത്തിമ, എം ടി ഫാത്തിമ സനിയ, എ മുഹമ്മദ് ഉബൈസ്, എ ഫാത്തിമ ഹുസ്ന, ടി സഫിയ തസ്ലീം. അടുത്തതായി ഈ വേദിയിൽ നടക്കുന്നത് ഈ മദ്രസ വർഷം 5-10 ക്ലാസുകളിൽ നിന്ന് ഡിസ്റ്റിങ്ഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് പി ടി എ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഉപഹാരം ബഹുവന്യരായ കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർകൾ നിർവഹിക്കുന്നു. നിർവഹിക്കുന്നതിനു വേണ്ടി കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാരെയും അവരെയും 5-ാം ക്ലാസ്സിലെ എ അഹമ്മദ് മിസ്ബാഹ് എന്ന കുട്ടിയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 5-ാം ക്ലാസ്സിലെ മറ്റൊരു വിദ്യാർത്ഥിനി കെ ഫാത്തിമ ഫിദ, 10-ാം ക്ലാസ്സിലെ ടി നമീറ റൈഹാന, മൂന്നുപേരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി മദ്രസയിലെ 15-16 വർഷത്തെ പൊതുപരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് കേടിയ നേടിയവർക്കുള്ള സമ്മാനദാനം ബഹുമാന്യരായ വി പി എം ഫൈസി വല്യാപ്പള്ളി അവർ നൽകുന്നു. അതിനുവേണ്ടി വി പി എം ഫൈസി അവരുടെയും ബന്ധപ്പെട്ട വിദ്യാർത്ഥി പേര് വായിക്കുന്ന വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 5-ാം ക്ലാസ്സിലെ എ റാഹില, 7-ാം ക്ലാസ്സിലെ യു ആർ ഹന ഫാത്തിമ, എൻ കെ നിഫില ഫാത്തിമ, ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ വളരെ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. 10-ാം ക്ലാസ്സിലെ ടി മുർഷിദ്, 10-ാം ക്ലാസ്സിലെ തന്നെ ടി സഫിയ തസ്നീം, 10-ലെ ഫാത്തിമ മഷ്ഹൂർ. 2015-16 വർഷത്തിൽ വാർഷിക പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിവിധ ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള സമ്മാനദാനം ഞങ്ങളുടെ ബഹുമാന്യരായ മഹൽ അധ്യക്ഷൻ ബഹുമാന്യരായ സയ്യിദ് അബ്ദുൽ ഫത്താഹ് അഹദൽ അവർ നൽകുന്നു. സമ്മാനദാനം നൽകുന്നതിനു വേണ്ടി വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ബഹുമാനപ്പെട്ട തങ്ങൾ അവരെയും ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫാത്തിമ ലുലു 1-ാം ക്ലാസ്, 2-ാം ക്ലാസ് ഫാത്തിമ മിൻഹ, 3-ാം ക്ലാസ് ദിയ ഫാത്തിമ, 4-ാം ക്ലാസ് പി കെ ശദ ഫാത്തിമ, 6-ാം ക്ലാസ് പി കെ നൂർ ഫാത്തിമ, 7 പി എം ഫാത്തിമ മുഫീദ, 8 കെ നസീറ തസ്നി, 9 ഫാത്തിമ റിഫാന. ബഹുമാന്യരായ സയ്യിദ് അബൂബക്കർ കുവൈ തങ്ങളിൽ നിന്നും സമ്മാനം സ്വീകരിച്ചു. സി കെ ആദിൽ ഷാൻ, എ അഹമ്മദ് മിസ്ബാ, ഫാത്തിമ ലുലു, ഫാത്തിമ മിൻഹ, ദിയ ഫാത്തിമ, പി കെ ശദ ഫാത്തിമ, പി കെ നൂർ ഫാത്തിമ, പി എം ഫാത്തിമ മുഫീദ, കെ നസീറ തസ്നി, ഫാത്തിമ റിഫാന. നേരെ
വിളിക്കേണ്ട ബഹുമാനിയാണ്. ബഹുമാനി വിളിച്ചു 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 പോയി അല്ലേ. അവിടെ അവിടെ ഒരു ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും കഴിക്കാം സ്റ്റേറ്റ് സെക്രട്ടറി ഈ യാക്കൂബ് ഫൈസി ആശംസ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. സംസ്ഥാന തല ഫത്ഹ മുബാറക് ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചു കഴിഞ്ഞു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച പശ്ചാത്തലമുണ്ട്. ഒരു വഴി മാറി പുതിയ റൂട്ടിലേക്ക് ഈ സംവിധാനത്തെ വിദ്യാഭ്യാസ മത കൊണ്ടുവന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിന് നേതൃത്വം നൽകിയ അവരത് തങ്ങളുടെ ചാരത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അള്ളാഹു അവരെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. സത്യം പറയുമ്പോൾ തങ്ങളവരുടെ നേതൃത്വം അതായിരുന്നു സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഇന്ന് കാണുന്ന ഈ വൈപുല്യത്തിലേക്കും വികസനത്തിലേക്കും വികാസത്തിലേക്കും വന്നിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിലെ 7 ഭാഷകളിൽ ഈ വിദ്യാഭ്യാസ സംവിധാനം നിലനിൽക്കുന്നുവെങ്കിൽ അത് എല്ലാ ക്രെഡിറ്റും സത്യം പറഞ്ഞാൽ അത് അന്ന് നേതൃത്വം നൽകി അത് ഊർജം കൊടുത്ത് ശക്തി കൊടുത്ത് ശേഷി കൊടുത്ത് ഈ വിദ്യാഭ്യാസ സംവിധാനത്തെ സംവിധാനിച്ച അവേദ തങ്ങൾക്കുള്ളതാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് അൽഹംദുലില്ലാ കേരളത്തിലെ എല്ലായിടത്തും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ എല്ലാവരും സ്വീകരിക്കുന്നു. ഭൗതികരായ ആളുകൾ പോലും ഈ സംവിധാനത്തെ അതിന് പ്രശംസിക്കുകയും അതിന് മേന്മ പറയുകയും അതിനോടൊപ്പം നിൽക്കുകയും അതിൽ കൂട്ടുനിൽക്കുകയും അത് നടത്താൻ ആവശ്യമുള്ള പരിപാടിയിലേക്ക് എല്ലാവരും വരികയാണ്. ഇന്ന് നമുക്കറിയാം പുതിയ നവീന ചിന്താഗതിക്കാരായ MESകാര് പോലും അവരുടെ സ്കൂളുകളിൽ മതം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാഠവും കരിക്കുലവും സുന്നി വിദ്യാഭ്യാസം നമ്മുടെ കുറഞ്ഞ സമയം കൊണ്ട് കാര്യം പഠിപ്പിച്ചിട്ടുള്ള ഈ സിലബസ് നമുക്ക് കുട്ടികളില്ല എന്തൊക്കറിയില്ല സംവിധാനത്തെ കുറിച്ചില്ല പ്രബോധനങ്ങൾ വഴിയാക്കി എന്ന് സുന്നി ഫെഡറേഷനും എല്ലാവർക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും പരിപാടിക്ക് എല്ലാം അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദു വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇപ്പം ബഹുമാന സയ്യിദ് മർഗൾ അതേപോലെ വിദ്യാഭ്യാസ ബോർഡിന്റെ സംസ്ഥാന ഭാരവാഹികൾ അല്ലാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് മുബാറക് നമ്മുടെ നാട്ടിൽ വെച്ച് തുടങ്ങുകയുണ്ടായി. അൽഹംദുലില്ലാഹ് ഈ പരിപാടിയുമായി തുടക്കം മുതൽ അവസാനം നടക്കുകയാണ്. വിവരമറിഞ്ഞത് മുതൽ വളരെയധികം ആത്മാർത്ഥമായി പ്രവർത്തനം നടത്തിയ നമ്മുടെ നാട്ടിലെ മുസ്ലിം അതേപോലെ നമ്മുടെ കമ്മിറ്റി അതോടൊപ്പം തന്നെ വളരെ രസമായിട്ട് മദ്രസ PTA ആളുകൾ രാവും പകലാതെ അധ്വാനം ചെയ്യുന്നുണ്ട്. ായ നമ്മൾ പരിപാടി
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ